fuori da quella tavola e la vediamo. Gesù. കരങ്ങളോട്ടി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹിതമായ നല്ല ഈ പ്രഭാതത്തിനായി നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാം. നമ്മുടെ സെക്ഷന്റെ കുടുംബയോഗത്തോടുള്ള ബന്ധം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ നിമിഷം വരെയും ദൈവത്തിന്റെ വലിയ കരുതലും നന്മകളും അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തു. നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം അത്ഭുതമായി പരിപാലിച്ചു. നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണന് മനു കൃപതോതി വിടുവിച്ച വലിയവനായ ദൈവം, ആ വലിയവനായ ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും പാടി സ്തുതിപ്പാനും മഹത്വം കരയേറ്റുവാനും ഒരുമിച്ച് അവസാനാമത്തെയർത്തുവാനും ദൈവം നമുക്ക് തരുന്ന നല്ല നിമിഷത്തിനായ ദൈവത്തിന് മഹത്വം കരയേറ്റാം. നമ്മുടെ ഇപ്പോൾ കൂട്ടായ്മ യേശു കർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരേക്കും കർത്താവ് കൃപയാൽ ഇന്ന് പലക്കാലം ക്ഷമമായി കൂട്ടി വരുത്തി വഴിയാത്ര ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ചെയ്തു. തുറന്നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം ആ നമ്മുടെ കൂട്ടായ്മ നമുക്ക് അനുഭവിച്ചറിയാകേണ്ടതിനു വേണ്ടി ദൈവജനമേ പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം ദൈവസ്ഥാനിൽ പകർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ആ സന്നിധിയിലായിരിക്കാം. അവൻ നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ എന്ന് പലക്കാലം എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ പൊതുവിനെ വഹിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടി ആമൻ. സഹോദരിയുടെ ഭാഗത്ത് നിന്ന് സുസമാമ, സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ശശി ബ്രദർ, കർത്തുദാസന്മാരുടെ ഭാഗത്ത് നിന്ന് കർത്താവ്രദാസൻ, സാം തോമസ്, ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.
വ്യത്യസ്തമായ ഭാഗത്തു നിന്ന് ഞങ്ങളെല്ലാം ദൈവ മക്കളെയും കർത്താവിന്റെ ദാസന്മാരെ കുടുംബങ്ങളെയും ആശ്രയത്തിന് വേണ്ടി ഈ പുതിയ കാലി സഭയിലെ കൂട്ടുവരുത്തിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ കർത്താവ് ഞങ്ങളായിരുന്നിടങ്ങളില് സഭയായി വ്യക്തികളായ കുടുംബങ്ങളായി ദൈവം ഞങ്ങളെ കാത്തുപരിപാലിച്ചു. കർത്താവിന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവില് ദോഷവും വരാതെ വണ്ണം സൂക്ഷിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന് ഞങ്ങൾ എത്തള്ളിയിടുവാൻ നിരൂപണം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ താങ്ങായി തണലായി കൂടെ ഉണ്ടായതിനായി സ്തോത്രം. കർത്താവേ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി വിലയിലേക്ക് തികഞ്ഞു വരുന്നുവെന്ന് അപ്പോസ്തലനോട് പറഞ്ഞ ദൈവത്തിന്റെ ശക്തിയും കൃപയും ബലവും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഞങ്ങളെ തുണച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വിളിച്ച നാളെ മുന്നുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ കരുണയും കൃപയും അനുഭവിപ്പാൻ പിതാവെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട കുറവുകളും വീഴ്ചകളും ക്ഷമിച്ച് ഇന്നും ഞങ്ങളെ സ്നേഹത്തോടെ കാത്തു പരിപാലിക്കുന്ന തള്ളിക്കളയാതെ വീണ്ടും ഫലം കായ്പാൻ ദൈവത്തിന്റെ തോട്ടത്തിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഇളവന്റെ കരുണയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ കാലത്തെ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ കരുണയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവ മക്കൾ നിനക്ക് പ്രിയരായ ഞങ്ങളുടെ ജനത്തെ അവിടെ ഓർക്കണമേ, അവരെ അവിടെ അനുഗ്രഹിക്കണമേ. ഇനിയും കർത്താവ് ഈ ദേശത്തിന്റെ പല ഭാഗത്തു നിന്ന് ദൈവത്തെ സേവിപ്പാൻ സഹിപ്പാൻ ഇനിയും കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് കർത്താവ് ഇറങ്ങിത്തിരിച്ച് കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവ മക്കൾക്കായി സ്തോത്രം. അവരെ ദൈവം ആദരിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ വിശ്വാസത്തെ അവിടെ ആദരിക്കണമേ. ഈ സഭയ്ക്ക് കർത്താവ് ഇനി പുരോഗതി കൽപ്പിക്കണമേ. അവരെ നയിക്കുന്ന കർത്താവ് ദാസനായി പ്രാർത്ഥിക്കുന്നു. രമേശ് ഭാഷയും കുടുംബത്തെ ഞങ്ങൾ ഇന്ന് രാവിലെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുണയും കൃപയും ധാരാളമായി അങ്ങയുടെ ദാസന മേൽ പകർന്ന് ഈ രേശത്ത് ആത്മാക്കളെ ഇനി നേടി ദൈവസഭയെ ഒരുക്കിയെടുക്കുവാനുള്ള കൃപയും ശക്തിയും സാന്നിധ്യവും ദൈവങ്ങളുടെ ദാസ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സെക്ഷന്റെ പല ഭാഗത്തുനിന്ന് വന്നെത്തിയിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർക്കായി ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. പുരുഷാർത്ഥ കണ്ട മനസ്സറിയ നല്ലനാഥൻ, രോഗികളെ കണ്ടപ്പോൾ കർത്താവ് മനസ്സറിഞ്ഞു, അഭയ ഭക്ഷണമില്ലാത്തവരെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു, കണ്ണുനീർ തൂങ്ങുന്നവരെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞു, കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ യേശു മനസ്സറിഞ്ഞു. ആർക്കും വേണ്ടതുമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നമ്മുടെ സെക്ഷന്റെ കൂട്ടായ്മ യോഗത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് കടന്നു വന്ന് സംബന്ധിച്ച് നമ്മുടെ കർത്താവിനെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതം നൽകി തന്ന വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. കൃപയാൽ നമ്മുടെ സെഷനിൽ 23 ദൈവദാസന്മാരും ദൈവസഭകളുമാണ് ഉള്ളത്. 23 ദൈവദാസന്മാരുടെ കീഴിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ സെഷനിലെ പ്രാദേശിക സഭകൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ദേശത്ത് സാക്ഷ്യം പുലർത്തി കർത്താവിന്റെ മഹത്വത്തിനായി നിൽക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും നമ്മുടെ പ്രാദേശിക സഭകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ശേഷമായിട്ടാണ് നമുക്ക് ഇതുപോലെ സെഷന്റെ കൂട്ടായ്മ യോഗം ക്രമീകരിക്കുവാൻ അത്യുന്നതനായ ദൈവം നമുക്ക് അവസരം നൽകി തന്നത്. ഇന്നത്തെ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ബഹുമാനരായ എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവ മക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെഷന്റെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സെഷൻ സെക്രട്ടറി പാസ്റ്റർ ഡേവിഡ് ജോൺ, നമ്മുടെ സെഷനിൽ ദീർഘകാലമായി കർത്തു വേല ചെയ്യുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മാത്രം ദീർഘ പതിറ്റാണ്ടുകളായി കർത്തു വേല ചെയ്യുന്ന സീനിയേഴ്സായ ദൈവപുരുഷന്മാർ നമ്മുടെ സെഷനിലുണ്ട്. ബഹുമാനരായ എല്ലാ ദൈവദാസന്മാരെയും സന്തോഷത്തോടെ ഞാൻ ഈ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ദൈവഭൃത്യന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മിൽ ഒരുവനായിരിക്കുന്ന പാസ്റ്റർ വിൽസൺ എബ്രഹാം അവരുകളാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി യു കെയിൽ കർത്താവിന്റെ വേലയിൽ താൻ ആയിരിക്കുന്നു. ഇപ്രാവശ്യത്തെ തന്റെ ലീവിന് താൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പാസ്റ്റർ വിൽസൺ എബ്രഹാമിനെ സന്തോഷത്തോടെ ഈ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിൽ
കർത്താവിനാൽ അയക്കപ്പെട്ട ഒരു ദൈവദാസനുണ്ട്, പാസ്റ്റർ ജോൺ കെ മാത്യു. അദ്ദേഹം കോട്ടയം ഷാരോൺ ഫെലോഷിപ്പിനോ ചർച്ചിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിൽ അദ്ദേഹം ആയിരിക്കുന്നു. ബഹുമാനായ ദൈവഭൃത്യനും നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷത്തോടെ കർത്തദാസനെയും സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ ദൈവദാസന്മാരെയും കടന്നുള്ള എല്ലാ ദൈവദാസന്മാരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുവാൻ സമയം വേർതിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സമയം എടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ സെഷനിൽ പ്രാദേശിക സഭ, നമ്മുടെ സെഷനിൽ വിവിധ സഭകളിൽ പ്രാദേശിക സഭകളുമായി കർത്താവിനെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളെ സന്തോഷത്തോടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ധീരതയോടെ സമർപ്പണത്തോടെ വില കൊടുത്താണ് ദീർഘ പതിറ്റാണ്ടുകളായി ആമേൻ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഇരട്ടി സെഷനിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കും. എത്രയോ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആമേ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ സാക്ഷികളായി കർത്താവിന്റെ ധീര സാക്ഷികളായി നിൽക്കുവാൻ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ദൈവം ബലപ്പെടുത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞ് മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാരോട് ദൈവത്തെ സ്തുതിപ്പിശേഷിയാൽ നമ്മുടെ ഇന്ന് നമ്മുടെ ആ സെഷൻ കൂട്ടായ്മ യോഗത്തിൽ കർത്താവിനെ ആരാധിക്കുവാനായി ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോബി ദാസിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരെല്ലാവരും തന്നെ നമ്മുടെ അവരഞ്ചുപേരും നമ്മുടെ സെഷനിലെ സഹോദരി സഹോദരന്മാരാണ്. സന്തോഷത്തോടെ അവരെയും ഈ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷകളോടും കൂടെ നമുക്ക് ഇന്ന് അല്പസമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ഇരിക്കുമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മ യോഗം ഏറ്റവും അനുഗ്രഹമായി മാറുവാനിടയായി തീരും. ചില സഹോദരന്മാർ ദൂരമേ ദൂരത്തു നിന്നുള്ള സഹോദരന്മാരും ദൈവദാസന്മാരും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വേഗത്തിൽ കടന്നു വന്ന് നമ്മോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം അവസരവും കൃപയും നൽകട്ടെ എന്ന് ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കും. സന്തോഷമുള്ളവർ വലങ്കര ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ. നാം ഒരുമിച്ച് സങ്കീർത്തനം വായിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ടി ചാക്കോ അവർ മുമ്പോട്ട് കടന്നു വന്ന് സങ്കീർത്തന വായന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ആദരണീയ ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി മുൻപോട്ട് ക്ഷണിച്ചു. നമുക്ക് ഈ സമയം 103 സങ്കീർത്തനം വാക്യ പ്രതിഭാഗ്യമായി ദൈവസന്നിധിയിൽ വായിക്കാം. 103 സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തര ഭൂമി അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവനെല്ലായ്പ്പോഴും പരിശീലിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദൈവം അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു പോലെ ഭൂമിക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവസാന വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ
നാമി വായിച്ച സങ്കീർത്തന ഭാഗം ദൈവം ദാവീദിന് നൽകിയ അനവധി നന്മകളെ ഓർത്തിക്ഷനായി ഇവിടെ കൂടി വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. ആത്മതറവിൽ ആരാധിച്ച് ദൈവകൃപ പ്രാപിച്ച് സ്വർഗീയ സന്തോഷം പ്രാപിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാനാണ് ദൈവ സന്നിധിയിൽ നാം വന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം, നമ്മുടെ ഉള്ളത്തെ നമുക്ക് ഉണർത്താം. നാം മറ്റുള്ളവരെ ഉണർത്തുകയല്ല, നമ്മുടെ ഉള്ളത്തെ ഉണർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ വ്യക്തിയും തയ്യാറാകുമെങ്കിൽ ശരിയായ നിലയിലുള്ള ഒരു ആരാധന ഇവിടെ നടക്കുവാനിടയായി തീരും. ആത്മതറവിലുള്ള ആരാധന നടക്കും, ദൈവം പ്രസാദിക്കുന്ന ആരാധന നടക്കുവാനിടയായി തീരും. ഓരോ വ്യക്തികളും തങ്ങളുടെ ഉള്ളത്തെ ഉണർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാനിടയാകട്ടെ. അതിന് നാം മടി കാണിക്കരുത്, നാം അതിന് വിമുഖരായിരിക്കരുത്. നാം ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാം, അവന്റെ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിച്ചു തന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കി. ദൈവം നമുക്ക് രോഗം ബാധിച്ചപ്പോൾ ദൈവം നമുക്ക് സൗഖ്യം തന്നതുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. നമ്മെ പോലെയുള്ള രോഗം ബാധിച്ച പലരും അതേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ശവക്കുഴിയിലേക്ക് വർഷങ്ങൾ മുമ്പ് കടന്നുപോയി. എന്നാൽ ദൈവം നമ്മുടെ കണ്ണിലെ വീഴ്ചയിൽ നിന്ന് പ്രാണയ മരണത്തിൽ നിന്ന് വിടുവിച്ചു നോർക്കുമ്പോൾ നമുക്കെങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൈവത്തിന്റെ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കമണ്ണം, നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം, നമ്മുടെ ആ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടുകൊണ്ട് വീണ്ടെടുക്കുന്ന ദൈവം, ഹല്ലേലൂയാ. ഇന്നും ജീവിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വലിയ ഉപകാരങ്ങളുടെ സ്മരണകളുമായി നന്ദിയുള്ള ഹൃദയവുമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി മഹത്വം ദൈവത്തിന് കൊടുക്കുന്നവരായി ദൈവാനുഗ്രഹം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ആരാധിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുവാൻ ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ആരാധിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാൻ തുടർന്ന് നടക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അനുശാസിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രകാരം ഈ സെക്ഷന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന കർത്തൃദാസന്മാർ ദൈവമക്കള് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ആലയത്തിനുള്ളിൽ കടന്നു വന്നു ആത്മാവിന്റെ ഐക്യതയോടെ കർത്താവിന് പാട്ടുകൾ പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കിയതായ കൃപകളെ നന്ദി പൂർവ്വമോർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളുടെ ക്ഷീണം മാറട്ടെ, രോഗബന്ധനങ്ങൾ അടിയട്ടെ, പാപക്കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ആത്മാവ് ആനന്ദിക്കുവാൻ ആരാധിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഇളങ്ങിയോടായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അറിയിക്കപ്പെട്ട കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനായി, മാനത്തിനും മഹത്വത്തിനും യോഗ്യനായി ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവ് ഞങ്ങളുടെ ആരാധന അംഗീകരിക്കുന്നവനാണ്. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. തുറന്നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കണം. ഒരു മനപ്പെട്ട ആത്മാവിന്റെ ഐക്യതയിൽ ഞങ്ങൾ തിരുസേനയിലായിരിക്കട്ടെ. പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. പരിശുദ്ധാത്മ പ്രവർത്തനത്തിനായി ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി അങ്ങയുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാം. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സെഷൻ കൂട്ടായ്മ യോഗത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനും നമ്മുടെ കർത്താവിനെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാനും വലിയവനായ ദൈവം നമുക്ക് നൽകി തന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തിനായി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ സെഷന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പുതിയങ്ങാടി ദൈവസഭയിലേക്ക് കടന്നു വരുവാനും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തന്ന ഈ വിലപ്പെട്ട സന്ദർഭം എത്ര വലുതാണ്. പ്രത്യേകിച്ച് ഓണത്തിന്റെ വെക്കേഷനിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും, നമ്മുടെ സഹോദരങ്ങൾ ദേവദാസന്മാരൊക്കെ അവരുടെ നാടുകളിലും വീടുകളിലൊക്കെ പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഇന്നലെ ഞാൻ നോക്കിയായിട്ടാണ് അവരെല്ലാവരും കുടുംബമായിട്ട് മടങ്ങി വന്നത്. നമ്മുടെ സഹോദരന്മാരും പലരും പല ബന്ധുമിത്രാദികളെ സന്ദർശിക്കുവാനൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ക്ഷേമത്തോടും സന്തോഷത്തോടും കൂടെ
മടങ്ങി നമ്മുടെ സ്വദേശങ്ങളിലേക്ക് കടന്നു വരുവാണ്ടപ്പോണം ദൈവം സംഗതി വരുത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ കൂട്ടായ്മ യോഗം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. ആ സാക്ഷ്യം പറയുവാനുള്ള സമയം നമ്മുടെ മുൻപിൽ വളരെ കുറവാണുള്ളത്. ഏറ്റവും അത്യാവശ്യമായി നമ്മുടെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഇന്ന് കുറെ മാസങ്ങൾക്ക് ശേഷമായിട്ടാണ് നാം ഒരുമിച്ച് പുതിയങ്ങാടിലേക്ക് നടന്നു വന്നിട്ടുള്ളത്. ദേവദാസന്മാരെയും പാസ്റ്റർമാരെയും ദൈവമക്കളെയും ഒക്കെ കണ്ടതിന്റെ ആ സന്തോഷം കൊണ്ട് ഒരു വാക്ക് സാക്ഷ്യം പ്രസ്താവിച്ചേ മതിയാകൂ എന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ ഈ സമയം സന്തോഷത്തോടെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ടു പേർക്ക് മാത്രം ഒരു 30 സെക്കൻഡ് വെച്ച് കൂടി വന്നാൽ ഒരു മിനിറ്റ് വെച്ച് തരുവാൻ താല്പര്യപ്പെടുകയാണ്. സമയം മുമ്പോട്ട് പോയത് കൊണ്ടാണ്. ആർക്കെങ്കിലും സഹോദരിമാർക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായി സാക്ഷ്യം പ്രസ്താവിക്കണോ? മറ്റാർക്കെങ്കിലും സാക്ഷ്യം പ്രസ്താവിക്കണോ? സഹോദരിമാർ എല്ലാവരെയും ആ സഹോദരി രണ്ട് സഹോദരിമാരുണ്ട്, അവർ രണ്ടുപേർക്ക് ഓരോ മിനിറ്റ് വെച്ച് ആ 30 സെക്കൻഡ് വെച്ച് സാക്ഷ്യം പ്രസ്താവിക്കാൻ സമയം കൊടുക്കുകയാണ്. സഹോദരന്മാർക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായി സാക്ഷ്യം പ്രസ്താവിക്കണമെങ്കിൽ ആ സഹോദരന്മാരെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഗോപി സഹോദരനും സാക്ഷ്യം സ്ഥാപിക്കും. ഓരോ മിനിറ്റ് വെച്ച് സുസമ്മാനിക്കുക. ആദ്യത്തെ ആഴ്ച ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയിരുന്ന് ആരാധിച്ചു. പിറ്റേ ആഴ്ച തോറും ഞങ്ങൾക്ക് മൂന്നാല് പേര് കടന്നു വരുവാനാണ്. കുടുംബം കടന്നു വന്നാൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കുന്നു. ദൈവക്കൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവിടെ പലരും കടന്നു വന്ന ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ വേലയിലെ ദൈവത്തിന്റെ ദൈവത്തെ ആരാധിപ്പാനും ഇടയാക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനം ഇരുന്നുള്ളൂ. രണ്ടു പേർക്കാണ് ഞാൻ സമയം കൊടുത്തിട്ടുള്ളത്. ഒരു സഹോദരി ആ പില്ലറിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. ആ സഹോദരിക്ക് മൈക്ക് കൊടുക്കാം. സിസ്റ്റർ ഓടി ഇരുന്നു. സിസ്റ്റർ ഓടി ഓടി സിസ്റ്റർക്ക് സാക്ഷ്യം അത്യാവശ്യം പറയണോ? ഒരു സെക്കൻഡ്. ഇനി ദയവായി സഹോദരിമാർ ആരും എഴുന്നേൽക്കരുതെന്ന് ദൈവനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കാം. ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ യേശുവിനെ നേരിടത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാൻ കർത്താവ് നേരിടത്താണ്. ഞാൻ മരിക്കാൻ നോക്കുന്ന സമയത്ത് നേരിടത്താണ് കർത്താവ്. അതിനുശേഷം കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച് സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പൊ ഒരു ഒരു മകനെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ സോറിയാസിസ് എന്ന രോഗത്തിലാകപ്പെട്ടപ്പോ ഞങ്ങളെ കർത്താവിടെ കൊണ്ടുപോയി. സോറിയാസിസ് കുഷിലൊക്കെ ശുദ്ധനാക്കിയ പോലെ ശുദ്ധനാക്കി ആ സഹോദരനെ എഴുന്നേൽപ്പിച്ചു. ദിവസവിൽ കൊണ്ടുവന്നിട്ടുണ്ട് മടനൂരി കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഇവിടെ വരാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. വണ്ടി സഹോദരൻ വരാൻ തയ്യാറായിരുന്നു. അതേപോലെ അനേകം മക്കൾ കെട്ടിക്കിടക്കുന്ന പിശാചി കെട്ടിക്കിടക്കുന്ന മക്കളുണ്ട്. അവരെ എഴുന്നേൽപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇവനടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എനിക്ക് എന്റെ വാർത്തകളോട് പ്രാർത്ഥന. മട്ടന്നൂരിൽ കർത്താവിനെ ആരാധിക്കുന്ന സഹോദരിയാണ് ഏറ്റവും അവസാനമായി സാക്ഷ്യം പ്രസ്താവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ സോറിയാസിസ് ബാധിച്ച ഒരു സഹോദരന് വേണ്ടി ആ സഹോദരനോട് സുവിശേഷം പ്രസ്താവിക്കുകയും പറയുകയും തുടർന്ന് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു എന്ന സാക്ഷ്യമാണ് നാം കേട്ടത്. ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു മാസികത്തിൽ ദേവദാസന്മാരുമായിട്ട് മക്കളുമായിട്ട് ആനപ്പന്തി അടികൾക്കും കടന്നു വന്ന് ഈ മാസികത്തിൽ പങ്കുചേരാൻ നിർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കത്തരദാസൻ കടന്നു വന്നിട്ടില്ല. കത്തരദാസൻ ദാസിച്ചിരി കല്യാണമുള്ള അതിനായിട്ട് കടന്നു പോയിരിക്കുന്നു. ഞങ്ങളുടെ സഭ അവിടെ ചുരുങ്ങിയ സഭ ആൾക്കാരാണ്. പുതുതായിട്ട് രണ്ട് കുടുംബം ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ സഭയുടെ ഒരു നീരുറവയ്ക്കും ഒരു പാട്ടിനും വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുറേ ഞങ്ങളുടെ ആലയത്തിൻ്റെ ആ പാട്ടു പണിയാനും അതിനുള്ള പാർട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വിഷയത്തെ ഓർത്ത് എൻ്റെ ദേവദാസം ആനപ്പന്തി സഭയോർത്ത് ഞങ്ങളുടെ ദേവദാസനെ ഓർത്ത് ഞങ്ങൾ പുതുതായിട്ട് കടന്നു വന്ന കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ അതിന് പ്രാർത്ഥിക്കുന്നു ചോദിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ലോർഡ്. ആനപ്പന്തി സഭയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മധ്യത്തില് ഒരു ഉന്നത പദവി വഹിക്കുന്ന
ബഹുമാനനായ ഒരു സാറ് നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ജോസ് കുരുവിള, അദ്ദേഹം സ്റ്റേറ്റ് ഓഫ് പോലീസ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ സബ് ഇൻസ്പെക്ടർ പദവി വഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. അപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ കൂടെ അദ്ദേഹം ഉണ്ട്. വലിയ ഉന്നതമായ പദവി വഹിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സാറ് അദ്ദേഹം ഗുളിക്കൽ അസംബ്ലി സ്വബോർഡ് സഭാംഗം കൂടിയാണ്. അദ്ദേഹം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറിന് ഒരു മിനിറ്റ് സമയം തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരേ ഒരു മിനിറ്റ് മാത്രം സാർ ക്ഷമിക്കണം, സമയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മിനിറ്റ് സമയം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പാഷേഴ്സിനും ദൈവവിശ്വാസികൾക്കും എന്റെ സ്നേഹവന്ദനം, നമസ്കാരം. ഞാൻ ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഏകദേശം 8 വർഷത്തോളമായി സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ ഉളിക്കലിലാണ് എൻ്റെ വീട്. അവിടെ അസംബ്ലീസ് ബോർഡിൽ അവിടുത്തെ ആരാധനയിൽ കൂടുന്നു. വൈഫിന്റെ ഒരു ട്രീറ്റ്മെന്റിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ പ്രദേശത്ത് വരുവാൻ എനിക്ക് സാധിച്ചത്. കാരണം ഞാൻ 1973-74 ഈ പ്രദേശത്ത് നിന്ന് പോയി അവിടെ പോയി പഠിച്ച് ഏകദേശം 38 വർഷത്തോളം ഞാൻ അവിടെ ജോലിയിലായിരിക്കുന്നു. 2 മക്കളാണ്, 2 പെൺമക്കളെയും വിവാഹം കഴിച്ചു വിട്ടു. ഇപ്പോൾ വൈഫിന്റെ ട്രീറ്റ്മെന്റിനോട് അനുബന്ധിച്ച് ഞാൻ ഉളിക്കൽ പ്രദേശത്ത് വന്നു. അങ്ങനെ കഴിഞ്ഞ 6 ആഴ്ചയും എനിക്ക് ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. നിങ്ങൾ പലരും ഇവിടെ സാക്ഷ്യം പറയുവാൻ വേണ്ടി എഴുന്നേറ്റെങ്കിലും അവരുടെ എല്ലാം സാക്ഷ്യങ്ങളെ വെട്ടിക്കുറച്ചുകൊണ്ട് എനിക്കൊരു മിനിറ്റ് ദൈവദാസനായ പാഷ എനിക്ക് തന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വന്ന് ഈ ആരാധനയിൽ കൂട്ടായ്മ യോഗത്തിൽ പങ്കുചേരുവാൻ എനിക്ക് ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് അതിയായ സന്തോഷം ഇതിൽ കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുന്നു, അല്ലെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. ആത്മീകമായ സന്തോഷത്തോട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. അനേക മനുഷ്യർ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് ഒരു സന്തോഷമില്ലാത്ത ജീവിതം നയിക്കുകയാണ്. ആ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ദൈവം ഇത്രത്തോളം സന്തോഷം, ആത്മീയ സന്തോഷം നമുക്ക് തന്നു. അനേകം ആയിരങ്ങളുടെ ഇടയിൽ, മാവോയിസ്റ്റുകളുടെ ഇടയിലും ഞാൻ ഏകദേശം 25 വർഷത്തോളം ജോലി നോക്കിയവനാണ്. അവിടെ നിന്നെല്ലാം ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ച് ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായി സിറ്റിയിൽ ട്രാഫിക്കിന്റെ ഇൻചാർജ് ആയിട്ട് ഞാൻ ജോലി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നു. ഈ 3-4 ദിവസമായി അതിഭയങ്കരമായ ഒരു വേദനയാൽ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. എന്റെ ഈ കൈയുടെ ഈ കഷത്തിന്റെ അടിയിൽ ഒരു മുഴ ഭയങ്കര വേദന. ഞാൻ ജേഷനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അവരെല്ലാം പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് വേദന സഹിക്കാതെ വന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി. മിസ്സസ് കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് എനിക്കും കട്ടിലുണ്ട്. രാത്രി ഞാൻ അവിടെ കിടക്കാൻ പോകും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു പാട്ട് പാടി. അത് ഹിന്ദിയിലായിരുന്നു. ഞാൻ മിസ്സസും കൂടി ആ പാട്ടിന്റെ അർത്ഥമാണ് ബിന്തി സുന്നെ വാലെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദുഃഖം കേൾക്കുന്ന ദൈവമേ, സൗഖ്യം തരുന്ന ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. 4 വരി ഞാൻ ഹിന്ദിയിൽ പാടുകയാണ്. ബിന്തി സുന്നെ വാലെ മേരേ യാ സുനിഹാനെ വാലെ ചങ്കായി ദേനെ വാലെ സ്തുതി ഹോ ഈശു രാജാ. ബിന്തി സുന്നെ വാലെ മേരേ ആ സുനിഹാർനെ വാലെ ചങ്കായി ദേനെ വാലെ സ്തുതി ഹോ ഈശു രാജാ. ഈ പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഒത്തിരി നേരം കൈവച്ച് ഞങ്ങൾ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. അത് രാവിലെ എഴുന്നേൽപ്പോൾ എന്റെ മൊഴിയും അവിടുന്ന് മാറിപ്പോയി, വേദനയും മാറി. അപ്പോൾ യാതൊരു വിധത്തിലും എനിക്ക് വേദനയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പരിസ്ഥിതിയിലായിരുന്നാലും അവിടെ എല്ലാം നമ്മൾ സാക്ഷ്യം, സാക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നയിക്കുന്നത്.
അത് ഞാൻ എന്റെ ജീവിതത്തിൽ പല അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം വൈഫിന്റെ ട്രീറ്റ്മെന്റും എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കാനായിരുന്നു. ഏകദേശം 18 മാസമായി അത് ഇതുവരെ സാധിക്കാതെ കിടക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളുടെ എല്ലാ റെക്കോർഡ് അവിടെ ഉണ്ട്, അതും കിട്ടി. അടുത്ത ദിവസം ഞാൻ തിരിച്ച് 14-ാം തീയതി ഇവിടുന്ന് എന്റെ ജോലി സ്ഥലത്തേക്ക് പോകും. ഞാൻ 2 വരി പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. പാട്ട് പാട്ട് പാടണമെന്ന് ഓക്കെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ നടു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയ നിടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യമതി നാഥ നിൻ സാന്നിധ്യമതി ഓ നിൻ സാന്നിധ്യമതി. ഹല്ലേലൂയാ സ്തോത്രം. ഞാൻ പറഞ്ഞോട്ടെ എന്റെ വാക്കുകളെ. താങ്ക് യു സാർ. സാറിന് ദൈവാനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രാവശ്യം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം പാടുവാനും പ്രബോധിപ്പിക്കാനും ഒക്കെ സമയം നമുക്ക് കൊടുക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ജീവനുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാനും കർത്താവ് ഇടവരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസന്മാരെ, ദൈവദാസന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് കൊടുത്താലും 23 മിനിറ്റ് വേണം. നമുക്കറിയാം അത് 23-ൽ നിൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് ദൈവദാസന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഓരോരുത്തരെയും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മാസയോഗം നമ്മൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തിന് വിവിധ രാജ്യങ്ങളുള്ള ആളുകൾക്ക് ഇത് കാണുവാനും പിന്നീട് ഇത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റെല്ലാവർക്കും പിന്നെയും കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൂടെയുള്ള ഒരു സംവിധാനം കൂടെ നാം ഇന്നത്തെ മാസയോഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൃതദാസന്മാരെ എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുവാനും അവരെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും നമുക്ക് സമയത്തെ വേർതിരിക്കാം. കൃതാവിനദാസൻ പാസ്റ്റർ എം സി രമേശ് അദ്ദേഹം ദയവായി എഴുന്നേറ്റ് നിൽക്കാം. പാസ്റ്റർ എം സി രമേശാണ് ഈ ദൈവ ശുശ്രൂഷ, ഈ സഭയുടെ ശുശ്രൂഷകൻ. കഴിഞ്ഞ ദീർഘം നാളുകളായി, 10 പതിറ്റാണ്ടിനുമുകളിലായി അദ്ദേഹം ഈ ദൈവ സഭയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രമേശ് പാസ്റ്ററേയും കുടുംബത്തെയും പുതിയങ്ങാടി സഭ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സജു ജോർജ് അദ്ദേഹം കാലാങ്കി അസംബ്ലി സോബോർഡ് സഭാ ശുശ്രൂഷകനാണ്. ഈ പ്രാവശ്യത്തെ സ്ഥലം മാറ്റ സമയത്ത് ചില ഒരു പതിറ്റാണ്ടിന് ശേഷമായി അദ്ദേഹം മടങ്ങി ഇരട്ടി സെഷനിലേക്ക് വന്നു. അദ്ദേഹത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കാലാങ്കി ദൈവസഭയെ ആത്മനിറവിൽ നയിപ്പാൻ ദാസനെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. ആ സഭ ഓർ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ വർക്കി പാസ്റ്റർ അദ്ദേഹം നമ്മുടെ ഇടയിലുള്ള സീനിയർ മിനിസ്റ്റർ ആണ്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളൊക്കെ കാരണം സഭാചാരം വിട്ട് അദ്ദേഹം നമ്മുടെ സെഷനോട് ബന്ധത്തിൽ അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. നമ്മുടെ ഒരു സെഷൻ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പാസ്റ്റർ പി വി വർക്കി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോർത്ത് കുടുംബത്തോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ എബ്രഹാം, പാസ്റ്റർ എ ജി എബ്രഹാം അദ്ദേഹം നമ്മുടെ സെഷനിലെ ലഭിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ചില നാളുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ ദുഃഖവേളയിൽ നമുക്കൊക്കെ ഒരുമിച്ച് അവർ സഹോദരി ആ ദീർഘകാല രോഗിയായ സമയത്ത് നമുക്ക് സെഷനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ സെഷനിലുള്ള സാമ്പത്തിക സഹായം നൽകുവാനും ഒക്കെ നമുക്ക് വരുത്തിയിട്ടുണ്ട്. ആ പ്രിയ സഹോദരി കഴിഞ്ഞ ചില മാസങ്ങൾക്കപ്പുറം താൻ പ്രിയംബച്ച അക്കർസന്ധിയിലേക്ക് ചേർക്കപ്പെട്ടു. കർത്താവിന്റെ ദാസൻ 2 മക്കളുമായി ഏകനായി അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ ഇപ്പോൾ താമസിക്കുന്നു. പാസ്റ്റർ എ ജി എബ്രഹാമിനെയും തന്റെ കുഞ്ഞുങ്ങളെയും അവർക്ക് നല്ല ഭാവി ദൈവം കൊടുക്കേണ്ടതായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പ്രിയ ജോസ് പാസ്റ്റർ ദയവായി എഴുന്നേറ്റ് പാസ്റ്റർ സി ഡി ജോസ് അദ്ദേഹം കുടുംബമായി നമ്മുടെ സെഷൻ സോളിഡിറ്റി സെഷനിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം പലയിടങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേലയിൽ അദ്ദേഹം ആയിരിക്കുന്നു. ഇപ്പോൾ അറബിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പാസ്റ്റർ സി ഡി ജോസിനെയും തന്റെ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാസ്റ്റർ പി എം സൈമൺ അദ്ദേഹം പടിയൂരിലെ നമ്മൾ ഈ വർഷം ആരംഭിച്ച ഏറ്റവും പുതിയ പ്രവർത്തനമാണ് പടിയൂർ. പടിയൂർ ഭാഗത്ത് അദ്ദേഹം കുടുംബമായി താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ പി എം സൈമൺ അദ്ദേഹത്തെ രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി കൊടുത്തിട്ടുണ്ട്. കേവല മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നാം പടിയൂരില് പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ട്. സന്തോഷമുള്ള ഒരു വാർത്ത, അവിടെ കഴിഞ്ഞ ചില നാളുകൾക്കപ്പുറം കർത്താവിന്റെ ദാസനും ദാസിയും കുഞ്ഞുങ്ങളുമായി അവർ ഇരുന്ന എടുത്ത വീട്ടിൽ തന്നെ ഇരുന്ന് അവർ ആരാധന ആരംഭിക്കാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ചില മൂന്നാഴ്ചകളായി അവരോട് ചേർന്ന് ചില കുടുംബ ചില സഹോദരിമാർ ദൈവത്തെ ആരാധിക്കാനായി പടിയൂരിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവർ ഇന്ന് വരേണ്ടതായി ഇന്ന് കടന്നു വന്നിട്ടില്ല. പടിയൂരിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ പുതിയ പ്രവർത്തന മേഖലയായ പടിയൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായി ഞാൻ ദൈവസന്നിധിയിലെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പാസ്റ്റർ മനു ജോസഫ്, പാസ്റ്റർ മനു ജോസഫ് ആറളത്തുള്ള ഒരു പുതിയ പ്രവർത്തനമായി കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം താമസിച്ച് ആ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി വി എബ്രഹാമിന്റെ ഭവനത്തിൽ താമസിച്ച് ആറളം ആ ഗ്രാമം ലക്ഷ്യമായി കർത്താവിന്റെ വേല അദ്ദേഹം ചെയ്യുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി ഒരു ആരാധന ആരംഭിക്കുവാനും അവിടെ ദൈവമക്കൾ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മൗത്തപ്പെടുത്താനും ഇട വരുന്നുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനു ജോസഫിനെ ഓർത്തും ആറളത്തെ പ്രവർത്തനത്തെ ഓർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഥാനദാസൻ പാസ്റ്റർ എം മർക്കോസ്, മർക്കോസ് പാസ്റ്റർ ചന്ദന ക്യാമ്പാറയിലെ നമ്മുടെ ശുശ്രൂഷകനാണ്. ചന്ദന ക്യാമ്പാറയിൽ നമുക്കൊരു ചെറിയ കൂട്ടം അവിടെ കഥാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ട്. ചന്ദന ക്യാമ്പാറയിൽ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മുടെ സെഷന്റെ ഇവാഞ്ചലിസം പ്രവർത്തനം അവിടെ ചന്ദന ക്യാമ്പാറ സ്ഥലം ഫോക്കസ് ചെയ്തുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണ്. ചന്ദന ക്യാമ്പാറയിൽ കർത്താവിന്റെ ദാസനെ കുടുംബമായി ശക്തിയോടെ കർത്താവിനെ വേല ചെയ്യുന്നു. അവിടെ ചില ആളുകൾ ഒരുപറ്റം ആളുകൾ കർത്താവിനെ ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. അവർ ഇന്നത്തെ മാസയോഗത്തിന് സംബന്ധിക്കുന്നുണ്ട്. ചന്ദന ക്യാമ്പാറ സഭയെ ഓർത്തും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് തോമസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോയ് തോമസ് പാസ്റ്റർ എടൂരിലെ നമ്മുടെ പ്രവർത്തകനാണ്. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ചില വർഷങ്ങളായി എടൂരിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇപ്പോൾ ചില പുതിയ കുടുംബങ്ങൾ ആ ദൈവസഭയോട് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ സഭയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിക്കുമെങ്കിൽ ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ആ ദൈവസഭ കർത്തനാമ മൗത്വത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുവാനായി താല്പര്യപ്പെട്ടു വരുന്നു. കർത്താവിന്റെ ദാസൻ കുടുംബമായി കഴിഞ്ഞ ചില മാസങ്ങളായി അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. കർത്താവിനെയും കുടുംബത്തെ ഓർത്ത് ആ ദൈവസഭ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി എം ജോൺ, ഷാജി എം ജോൺ പാസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം കൂട്ടുപുഴ കച്ചേരിക്കടവ് ആ സ്ഥലം ലക്ഷ്യമാക്കി കർത്താവ് വേല അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹവും വളരെ കുടുംബമായിട്ട് നന്നായിട്ട് ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്തു വരികയാണ്. ഇപ്പോൾ കൂട്ടുപുഴയ്ക്ക് വളവ് പാറയ്ക്ക് എടുത്ത് ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ ആരാധന ആരംഭിച്ചിരിക്കുന്നു. ആ ദേശത്ത് ശക്തമായ സുവിശേഷ പ്രവർത്തനം നടന്ന് ദേശത്ത് അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി മാറേണ്ടതിന് കർത്താദാസനെയും തന്റെ കുടുംബത്തെയും കർത്ത ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം സി സ്കരിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീർഘ വർഷങ്ങളായി നമ്മുടെ ഇരട്ടി സെഷനിൽ കർത്താവ് വേല ചെയ്യുന്ന ബഹുമാനനായ ദൈവദാസനാണ് പാസ്റ്റർ എം സി സ്കരിയ പാസ്റ്റർ. അദ്ദേഹത്തിന് ഇതിനുശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയം കൊടുക്കുന്നുണ്ട്. കരിക്കോട്ടക്കിരിയിൽ കർത്താവിന്റെ ദാസൻ പോയതിനു ശേഷമായി അവിടെ ചില മെയിൻ്റെ വർക്കുകൾ നടന്ന് സഭ കുറച്ചും കൂടെ വിശാലത്തിലേക്ക് വരികയും വളരെ മനോഹരമായ ആരാധനാലയങ്ങൾ അതിന്റെ ചില മെയിൻ്റെ വർക്കുകൾ നടത്തുവാൻ ഇടയായിത്തീർന്നു. കരിക്കോട്ടക്കിരി സഭയെ ഓർത്തും കർദാസനെ ഓർത്തും തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നത് മട്ടന്നൂരിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവിന്റെ ദാസനിലൂടെയും തന്റെ കുടുംബത്തിലൂടെയും ചെയ്യേണ്ടതിനും നിലവിലുള്ള ദൈവമക്കളെയും ഉപയോഗിക്കേണ്ടതിനും അനേക ആത്മാക്കൾ ആ ദേശത്ത് വിടുവിക്കപ്പെട്ടു വരേണ്ടതിനും ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രങ്ങൾ കരേറ്റാം. പാസ്റ്റർ ജോബി ദാസ് ഈ പ്രാവശ്യം നമ്മുടെ സ്ഥലം മാറ്റ സമയത്ത് വാണിയപ്പാറ ദൈവസഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് താൻ കടന്നു വന്നിരിക്കുകയാണ്. ശുശ്രൂഷയിലേക്ക് താൻ കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ലീഡർ കൂടിയാണ് താൻ. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയ്ക്ക് അദ്ദേഹമാണല്ലോ നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ വാണിയപ്പാറ ദൈവസഭയിൽ ദൈവമക്കള് സഹോദരന്മാരൊക്കെ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ആ സഭയെയും വാണിയപ്പാറയില് ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി ആ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം.
കർത്താവിനദാസൻ പാസ്റ്റർ സാം തോമസ് ഇപ്രാവശ്യത്തെ നമ്മുടെ സ്ഥലമാറ്റ സമയത്ത് അറബിയിലേക്ക് കോട്ടക്കലിലായിരുന്നു അദ്ദേഹം ദീർഘ വർഷങ്ങൾ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ പ്രസ്ബിറ്ററി അംഗമായിരുന്നു, കോട്ടക്കൽ മലപ്പുറം സെഷന്റെ പ്രസ്ബിറ്റർ ആയിരുന്നു പാസ്റ്റർ. ഇപ്രാവശ്യം നമ്മുടെ സ്ഥലമാറ്റ സമയത്ത് അദ്ദേഹത്തെ ആ ഡിസ്ട്രിക്ട് പ്രസ്ബിറ്ററി അയച്ചിട്ടുള്ളത് അറബി സഭയിലേക്കാണ്. കർത്താവിനദാസൻ ദാസി രണ്ട് കുഞ്ഞുങ്ങൾ അവർ അറബിയിലായിരിക്കുന്നു. കർത്താവിനദാസന്റെ ശുശ്രൂഷ കാലയളവിൽ അറബിയിൽ നിന്ന് ഒരുപറ്റം ദൈവമക്കളും നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അറബി ഓർത്തും അറബിയിലെ കർത്താവിനദാസനെ കുടുംബത്തെയും ദൈവശക്തിയോടെ പിന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിനദാസൻ പാസ്റ്റർ പി ടി ചാത്തോ അവർ ഇപ്പോൾ ഇപ്രാവശ്യത്തെ സ്ഥലമാറ സമയത്ത് അദ്ദേഹം ഇരുട്ടി ടൗൺ കീഴൂർ ചാവശ്ശേരി ലക്ഷ്യമാക്കി കർത്താവിന്റെ വേലയ്ക്കായിട്ട് പാസ്റ്റർ ചാക്കോ പാസ്റ്റർ അയച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദാസി സാക്ഷ്യം പ്രസ്താവിച്ചു. ഇന്ന് ചിലർ അദ്ദേഹത്തിന്റെ കൂടെ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇരുട്ടി പട്ടണത്തില് ആരാധന ചില നാളുകൾക്കപ്പുറം ആരംഭിക്കാനിടയായിത്തീർന്നു. അവരോട് ചേർന്ന് ചിലർ ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും അവിടെ ഇപ്പോൾ കടന്നു വരുന്ന ദൈവ മക്കളെ ഇരുട്ടി പട്ടണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. നമ്മുടെ സെഷന്റെ സെക്രട്ടറി കൂടിയാണ് പാസ്റ്റർ ഡേവിഡ് ജോൺ. അദ്ദേഹം പെരുങ്കിരി ദൈവസഭയുടെ ശുശ്രൂഷൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പെരുങ്കിരിയിലെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സഭയുടെ ചില നിർമ്മാണ മെയിൻ്റെ വർക്കുകളൊക്കെ നടന്ന് സഭ കുറച്ചും കൂടെ വിശാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെരുങ്കിരി സഭയിൽ നിന്നും ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പ്രസ്താവിച്ച ദൈവദാസന്മാരിൽ സഭകളിൽ നിന്നും ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൃതദാസനെ ഓർത്തും പെരുങ്കിരി സഭയെ ഓർത്തും നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഞാൻ പ്രതിദാനം ചെയ്യുന്നത് കല്ലുമുട്ടി സഭയിലാണ്, ഇരുട്ടി കല്ലുമുട്ടിയിലാണ്. കല്ലുമുട്ടിയിൽ നിന്നും ചില ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട്. കല്ലുമുട്ടിയിലെ പ്രവർത്തനം സന്തോഷമായി കടന്നു പോകുന്നു. ഇരുട്ടി കല്ലുമുട്ടി സഭ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈന്തിങ്കിരി സഭയിലാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഈന്തിങ്കിരി സഭയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ കുടുംബം ദൈവമക്കൾ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ അനേക സ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെഷന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ കുടുംബത്തെ ഈന്തിങ്കിരി ദൈവസഭ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. പ്രിയ പാസ്റ്റർ കെ വി വർഗീസ് അദ്ദേഹം ഉളിക്കൽ അസംബ്ലീസ് ബോർഡ് സഭാ ശുശ്രൂഷകനായിട്ട് ഒരു പതിറ്റാണ്ട് ഒന്നര പതിറ്റാണ്ടിലധികമായി ശക്തിയോടെ ആ അവിടെ കർത്താവിന്റെ വേലയിൽ അദ്ദേഹമായിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റേജിന്റെ പണി കഴിഞ്ഞ ദിവസം സെമിറ്ററിയുടെ പണി പൂർത്തീകരിക്കുവാനിടയായിരുന്നു. ഇപ്പോൾ പാസ്റ്റേജിന്റെ പണി കൂടെ കർത്താവിന്റെ ദാസന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉളിക്കൽ പട്ടണത്തിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അവിടെയുള്ള ദൈവമക്കളെയും ഒക്കെ കർത്താവ് പിന്നെയും ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയാ. കർത്താവിനദാസൻ പാസ്റ്റർ എ ജെ തോമസ് പാസ്റ്റർ അദ്ദേഹം നമ്മുടെ വീർപ്പാട് സഭയിലെ ശുശ്രൂഷകൻ മുൻ പ്രസ്ബിറ്റർ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി നമ്മുടെ പ്രസ്ബിറ്ററിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ ചില വർഷങ്ങൾക്കപ്പുറം വരെ അദ്ദേഹം നമ്മുടെ എം ഡി സെഷൻ പ്രസ്ബിറ്റർ ആയിരുന്നു. കർത്താവിനദാസൻ ഇപ്പോൾ വീർപ്പാട് ദൈവസഭയിലായിരിക്കുന്നു. വീർപ്പാടും ദൈവമക്കൾ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിനദാസനും ദൈവമക്കളും വളരെ ശക്തിയോടെ കഠിനാധ്വാനം ചെയ്തിട്ട് അവിടെയുള്ള പാസ്റ്റേജിന്റെ പണി പൂർത്തിയായി. ഇപ്പോൾ സഭാഹോളിന്റെ പണി ഏകദേശം 98% ഹോളിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം അനുവദിക്കുമെങ്കിൽ അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ സഭാ ഹോളിന്റെ പ്രതിഷ്ഠ ദൈവസഭയിൽ നടത്തുവാൻ താല്പര്യപ്പെടുന്നു. ഈ സമയം കർത്താദാസനെയും ആ സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവർ വളരെ കഠിനം പ്രയത്നം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാ ഹോള് അവിടെ ഇപ്പോൾ വീർപ്പാട് ഉയർന്നിരിക്കുന്നു. ദൈവം ആ കുടുംബത്തെ കർത്താദാസനെയും കുടുംബത്തെയും വീർപ്പാടുള്ള എല്ലാ ദൈവമക്കളെയും അതിനായിട്ട് കരങ്ങൾ ദൈവം ഉപയോഗിച്ചത് ഓർത്തും ദൈവം അവർക്ക് കൊടുത്ത തുറന്നു കൊടുത്ത ഉറവുകളെ ഓർത്തും നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ഒരുമിച്ച് ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇന്ന് കർത്താവിനദാസൻ പാസ്റ്റർ ബിജു തോമസ് അദ്ദേഹം അത്യാവശ്യമായി അദ്ദേഹത്തിന് ഒരു സ്ഥലം വരെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തേക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തെ പ്രതികരിച്ചുകൊണ്ട് ഗോവി സഹോദരൻ ഇവിടെ സാക്ഷ്യം പ്രസ്താവിക്കുകയുണ്ടായല്ലോ. അദ്ദേഹത്തെ ആനപ്പന്തി ദൈവസഭ ആനപ്പന്തിയിൽ നിന്നും ചില പുതിയ കുടുംബങ്ങൾ ഇപ്പോൾ ദൈവസഭയോട് ചേർന്ന് വന്നു ദൈവത്തെ ആരാധിക്കുന്നു. ആനപ്പന്തി ദൈവസഭയെ ഓർത്ത് അവിടെയുള്ള ദാസനെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. അങ്ങനെ 23 കർത്തദാസന്മാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ സെക്ഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകുന്നത്. നിങ്ങളെ വിശ്വാസ സമൂഹത്തെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രത്യേക പിന്തുണ പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ പുത്രികാ സംഘടനകൾക്ക് വേണ്ടി ഓരോ മിനിറ്റ് ഞാൻ വേർതിരിക്കുകയാണ്. ആ കർത്താവിന്റെ ദാസന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ സി എയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ എം സി രമേശാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയുള്ള സി എ ക്യാമ്പും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ബോബസ് എബ്രഹാം
ബ്രദർ അനീഷ് തുടങ്ങിയ ദാസന്മാരാണ് സഹോദരന്മാരാണ് നമ്മുടെ സെക്ഷൻ സിഐക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഡിസംബർ മാസത്തിലാണ് അവർ അടുത്ത ക്യാമ്പ് നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അതും ഞാൻ സ്വീകരിക്കുന്നു. കൃതാമദാസൻ പാസ് എം സി സ്കാരിയ അവരുകളാണ് നമ്മുടെ സെക്ഷന്റെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം തുടർന്ന് ഒരു മിനിറ്റ് സമയമെടുത്ത് സൺഡേ സ്കൂളിനെ കുറിച്ച് അദ്ദേഹം ഈ സമയം പ്രസ്താവിക്കും. സൺഡേ സ്കൂളിന് അറിയിപ്പുകൾ കൃതദാസൻ പ്രസ്താവിക്കും. അതിനായി കൃതദാസനെ ഞാൻ മുൻപോട്ട് ക്ഷണിച്ചു. നമ്മുടെ പ്രാദേശിക സഭയിലെ സെൻട്രൽ സ്കൂൾ ഏറ്റവും ഭംഗിയായി നന്നായി പോകുന്നു എന്ന് കരുതുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെൻട്രൽ സ്കൂളാണല്ലോ നാളത്തെ സഭ. വളരെ കരുതലോടും പ്രാർത്ഥനയോടും നമ്മുടെ മുമ്പിൽ ലഭിച്ച കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുത്തെങ്കിൽ മാത്രമേ നാളെ നമുക്ക് അവരെ കുറിച്ച് ദുഃഖിക്കാതിരിക്കാൻ കഴിയുള്ളൂ. വളരെ വിഷമം നിറഞ്ഞ, വളരെ അതിക്രമങ്ങൾ നിറഞ്ഞ, 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കുരുത്തക്കേടും അതിക്രമങ്ങളൊക്കെ നാം എല്ലാ മാധ്യമങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ ഭയപ്പെടണം. നമുക്ക് സെൻട്രൽ സ്കൂൾ അനുഗ്രഹമാക്കി കൊണ്ടുപോകണം. ഒരു കുട്ടിയെ ഉള്ളെങ്കിലും നിങ്ങൾ നിശ്ചയമായും അവരെ പഠിപ്പിക്കണം. അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകന്മാരാക്കും. നമ്മുടെ സെൻട്രൽ സ്കൂളിനെ ദൈവം വളർത്തും. നവംബർ 26-ാം തീയതിയാണ് നമ്മുടെ ആനുവൽ എക്സാം നടക്കുന്നത്, വാർഷിക പരീക്ഷ നടക്കുന്നത്. ഇതിനോടകം എല്ലാ ചർച്ചുകളും അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എന്ന് ഞാൻ കരുതട്ടെ. ആരെങ്കിലും ഇനിയും ഏതെങ്കിലും ചർച്ചിൽ സെൻട്രൽ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പേര് അവിടെ പരീക്ഷാ ഫീസ് അയച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കില്ല, പരീക്ഷ നടക്കത്തില്ല എന്ന് ഓർക്കണം. സമയം വളരെ വൈകിയെങ്കിലും ഇനിയും അപേക്ഷ ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. നമുക്ക് മിക്ക സഭകളിലും ഈ വർഷത്തെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പുസ്തകം എത്തിച്ചിട്ടുണ്ട്. അത് പഠനം ആരംഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, നടക്കുന്നറിയാം. എന്നാൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷ നടക്കില്ല. അതുകൊണ്ട് ദയവായി ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത നവംബർ 26-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന ആ വാർഷിക പരീക്ഷയ്ക്കായി നിങ്ങൾ ഒരുങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ താലന്ത് ടെസ്റ്റും അധികം താമസിയാതെ ക്രമീകരിക്കുന്നതാണ്. ഉചിതമായ സ്ഥലവും ഡേറ്റും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാ പ്രാദേശിക സഭകളും കുഞ്ഞുങ്ങളെ താലന്ത് പരിശോധന മത്സരത്തിനായി അല്ലെങ്കിൽ ഒരുക്കണമേ എന്നുകൂടിയും ഓർപ്പിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കും. താങ്ക് യു മാസ്റ്റർ. ഡബ്ല്യു എം സിക്കാർക്ക് സഹോദരിമാര് സിസ്റ്റർ സൂസൻ ഡേവിഡ്, സിസ്റ്റർ സിന്ധു ശശി, സിസ്റ്റർ ജിജി ഷാജി തുടങ്ങിയ കൃതദാസിമാരാണ് നമ്മുടെ സെഷന്റെ ഡബ്ല്യു എം സിക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അറിയിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈയുർത്താം. ഇല്ല എന്നാണ് പറഞ്ഞത്. ഇല്ല. താങ്ക് യു ആന്റി. ഡബ്ല്യു എം സിക്കാരുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. എല്ലാ മാസത്തിലും നമ്മുടെ സഹോദരിമാർ 3 പേരുടെ നേതൃത്വത്തില് ആ പ്രവർത്തന സുവിശേഷ പ്രവർത്തനങ്ങൾ, സഹോദരിമാരുടെ വനിതാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സെഷൻ ഉപവാസ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സഹോദരിമാരെ 3 പേരെയും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സെഷനിലെ സഹോദരിമാർ എല്ലാവരും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മറ്റേ 1-2 പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഞാൻ ഇതിനു ശേഷമായിട്ട് പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും ഈ സമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് പാടിയ സന്ദർഭത്തിൽ ഞാൻ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സമയം ഇപ്പോൾ വേർതിരിക്കുകയാണ്. ശേഷം കർത്താദാസന്മാരിൽ നിന്ന് എത്ര വേഗത്തിൽ നാം സമയം മുമ്പോട്ട് കൊണ്ടുപോയത് കർത്താവിന്റെ ദാസന്മാരെ നിന്ന് ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കർത്താദാസന്മാർക്ക് പ്രത്യേക അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ഈ സഭയിൽ എല്ലാവർക്കും ദൈവസഭയിലേക്കുന്ന സഹോദരങ്ങളെ പാട്ട് പാട സന്ദർഭത്തിൽ സ്തോത്രമാനുള്ള കാര്യങ്ങൾ കഴിയും. Thank you.
നാം ഈ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മധ്യത്തിൽ സാക്ഷ്യവാചകങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും, അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ സെഷനിലുള്ള ദൈവദാസന്മാരെ, ദൈവ മക്കളെ, കർത്താവിന്റെ ബൗദ്ധമുള്ള ബൗദ്ധത്തിനായിട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരും ഓർത്ത്, പ്രത്യേകിച്ച് അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു നമ്മുടെ പൊതുവായ മറ്റെല്ലാ വിഷയങ്ങളെ ഓർത്ത് തുടർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വഴി സഹോദരങ്ങൾ ലീഡ് ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ രാവിലെ കർത്താവേ ഞങ്ങൾക്ക് ഈ വിശുദ്ധയാലയത്തിൽ ഒരുമിച്ച് കടന്നു വരുവാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങനെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ നാമത്തിന് പുകഴ്ചയ്ക്കായി അവിടുത്തെ മഹത്വത്തിനായി സ്തുതി സ്തോത്രങ്ങളെ അർപ്പിപ്പാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ അവിടുത്തെ മഹത്വമുള്ള വേദന ചെയ്യുന്ന കർത്തൃദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ഒരുമിച്ചു കൂടിയുള്ള ഈ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം ഞങ്ങൾ ഒരുപോലെ മനസ് കർത്താവേ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി അറിഞ്ഞ് ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്ത് അങ്ങേ ആരാധിക്കുന്നു. പ്രിയ കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരിലൂടെ അനുഗ്രഹീതമായി നല്ല ദൈവവചനം ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാക്ഷിയുടെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച പ്രിയപ്പെട്ടവരെ, ദൈവ സന്നിധിയിൽ ഉയർത്തിയ ദാസനായ അടിയൻ ഓരോരുത്തർക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സുഖമില്ലാതെ ഭവനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ശരീരത്തിൽ ബലഹീനരായി കഴിഞ്ഞ ഞങ്ങളുടെ വാത്സല്യ മാതാക്കളുണ്ട്, വിവിധങ്ങളാണ് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അവരെയെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച പ്രിയ സാറിന് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. കഴിഞ്ഞ വർഷക്കാലം രോഗത്തിന്റെ പിടിയിൽ വല്ലാതെ ഭാരപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് കൊടുത്ത സൗഖ്യത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്തന്മാരായ കർത്തദാസന്മാരെ, അവരുടെ വേദസ്ഥലങ്ങളെ ഓർക്കുന്നു. ഈ സെഷനിലെ പ്രസ്ബിറ്റർ ഷനീഷ മൈപ്പിനായി, തന്റെ കുടുംബത്തിനായി, സഹപ്രവർത്തകരായ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. സഹായികളെ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനെ നന്ദിയോടെ തിരു സന്നിധിയിൽ ഉയർത്തി അടിയൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലേക്കായി കരം നീട്ടിയ എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉദാരമായി കൊടുത്ത് ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവ കൃപ ചെയ്താട്ട്. തുടർന്നുള്ള ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. നമ്മുടെ സെഷൻ കൂട്ടായ്മ യോഗം കൃത്യം 1:15 തന്നെ നിർത്തുന്നതായിരിക്കും. നമ്മളെല്ലാവരും വളരെ ദൂരത്തു നിന്ന് വളരെ സന്തോഷത്തോടെ ദീർഘമാസങ്ങൾക്ക് ശേഷമായിട്ടാണ് ഇതുപോലെ ഒരു കൂട്ടായ്മ യോഗം ക്രമീകരിക്കാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഒരു 1:15 തന്നെ ഇന്ന് നമ്മുടെ സെഷൻ ഈ കൂട്ടായ്മ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനാണ് കർത്താവിന്റെ സന്നിധിയിൽ താല്പര്യപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവദാസിമാരെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ സെഷൻ നൽകുന്ന എല്ലാ ആത്മീയ പിന്തുണ, സാമ്പത്തിക സഹായങ്ങൾ എല്ലാവരുടെയും എല്ലാത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെഷനെ ഓർത്ത് നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇനിയും നമുക്ക് പുതിയ വേലസ്ഥലങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരെയാണ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത്. മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ ഇരിട്ടി സെഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. മുൻപിറ്റന്മാരെ അവർ തങ്ങളാൽ ആവോളം കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുക്കാൻ ഇടയായിത്തീർന്നു. അബഹുമാനരായ ദൈവദാസന്മാരെ നന്ദിയോടെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത ചുമല പിന്നെയും നാം പിന്തുടരുകയാണ്. അവരുടെ നല്ല പാതകൾ നാം പിന്തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ സെഷനിൽ ഉള്ള ദൈവദാസന്മാരെയും പ്രാദേശിക സഭകളെയും ഓർത്ത് നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. നമ്മുടെ സെഷൻ ഈ നാളുകളിൽ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പേ പരിചയപ്പെടുത്തുവാനായി താല്പര്യപ്പെടുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ഈ പെസ്പിരിറ്റി വർഷം, നമ്മുടെ ഈ പുതുവർഷം, നമ്മുടെ സെഷനിൽ 6 നിർധനരായ വിധവകളായ മാതാക്കൾക്ക് എല്ലാ മാസവും ഒരു വിധവ പെൻഷൻ പദ്ധതി നാം ആവിഷ്കരിക്കുകയുണ്ടായി. കൃത്യമായും എല്ലാ മാതാക്കൾ അർഹതപ്പെട്ട ഒത്തിരി
എല്ലാ സഭകളും 23 സഭകൾക്കും സെഷനിൽ നിന്നും ആപ്ലിക്കേഷൻ അയക്കുകയുണ്ടായി. അതിൽ നിന്നും ഒത്തിരി പേര് മറുപടി അപേക്ഷ തന്നിരുന്നു. അതിൽ നിന്നും സെഷൻ കമ്മിറ്റി നേരിട്ട് പോയി അന്വേഷിച്ച് ഏറ്റവും അർഹതപ്പെട്ട 6 പേരെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാവർക്കും പ്രതിമാസം വിധവ പെൻഷൻ നമ്മുടെ സെഷനിൽ നിന്ന് കൊടുക്കുക. ഈ സെഷൻ പദ്ധതികളിൽ ഓർത്ത് നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരു നല്ല തുക നമുക്ക് എല്ലാ മാസവും അത്യാവശ്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സെഷന്റെ പദ്ധതിയോട് സാമ്പത്തികമായി കൂട്ടായ്മ സഹായം കാണിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് പദ്ധതി തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ പ്രസ്താവിച്ചു, ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ ആ പാവപ്പെട്ട അമ്മമാർക്ക് കൊടുക്കുന്ന ആ പദ്ധതിയിൽ എന്റെ വക ഒരു 100 രൂപ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ കൃത്യമായും അത് അർഹതപ്പെട്ട മാതാക്കൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതിന്റെ റെസീപ്റ്റും നിങ്ങൾക്ക് തരും. നമ്മുടെ ഇരിട്ടി ഫെഡറൽ ബാങ്കിൽ ഇരിട്ടി സെഷന് വേണ്ടി നാം ഒരു ജോയിന്റ് അക്കൗണ്ടും ഓൾറെഡി എടുത്തിട്ടുണ്ട്. ചില സഹോദരന്മാർ സന്തോഷത്തോടെ ഈ പദ്ധതിക്ക് വേണ്ടി അവരുടെ കൈ നീട്ടിയിട്ടുണ്ട്. അവരുടെ പേര് പ്രസ്താവിക്കരുതെന്ന് കർക്കശ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേര് ഇവിടെ നിർദ്ദേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നിർദ്ധരായ ആളുകളെ കണ്ടുപിടിച്ച് പാവങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാവങ്ങളെ നാം ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അവർ സമൂഹത്തിൽ ദൈവസഭയിലും ഏറ്റവും അങ്ങേയറ്റം വില ഉള്ളവരാണ്, വിലമതിക്കുന്നവരെ. അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. സെഷന്റെ ആ വിധവ പെൻഷനെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ദൈവം തുറന്നു തരേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയും മുട്ടിപ്പായി അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെഷൻ ഒരുമിച്ച് കൂട്ടായി എടുത്ത തീരുമാനവും പ്രവൃത്തിപത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും എല്ലാ ചൊവ്വാഴ്ചയും സെഷനിലെ ദൈവദാസന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രത്യേക ചില സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം സുവിശേഷീകരണം നടത്തുകയാണ്. ദീർഘവർഷങ്ങളായി വേല ആരംഭിച്ചിട്ടും വേണ്ടും വണ്ണം വളർച്ചയില്ലാതെ അവിടെയുള്ള 2-3 ദൈവമക്കളും കർത്തദാസനും വളരെ വിഷമത്തിലും ദുഃഖത്തിലും വേണ്ടും വണ്ണം വളർച്ചയില്ലാതെ ഭാരപ്പെടുന്ന ചില പ്രത്യേക സഭകളെ കണ്ടുകൊണ്ട് പ്രത്യേക വേല സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ ഒരു പുതിയൊരു പ്രൊജക്ട് രൂപീകരിച്ചുകൊണ്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ച് സെഷനിലെ ദൈവദാസന്മാർ ഞങ്ങൾ ഒന്നടങ്കം ആ ദേശത്ത് പോയി സുവിശേഷത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ച മാസയോഗത്തിൽ കടന്നു വന്ന ഈ കൂട്ടായ്മ യോഗത്തിൽ കടന്നു വന്ന കർത്തദാസന്മാരോടും ദൈവമക്കളോട് ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം, ദൈവമക്കളായ എല്ലാ സഹോദരി സഹോദരന്മാരോടും ഞാൻ പറയുന്നു, ചൊവ്വാഴ്ച തോറും കർത്താവിന്റെ ദാസന്മാർ എവിടെയെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് കടന്നു പോയിട്ടുണ്ടാകും. കഴിഞ്ഞ മാസങ്ങൾ ആനപ്പന്തിയിൽ ആയിരുന്നു എല്ലാ മാസത്തിന്റെ ആരംഭ ആഴ്ച, അതിനുശേഷം കൂട്ടുപുഴയിലായിരുന്നു, പിന്നീട് നാം നടത്തിയത് ഇരിട്ടി ടൗണിലായിരുന്നു, 4-ാമത്തെ ആഴ്ച ചന്ദനക്കാമ്പാറയിൽ ഞങ്ങൾ കൂട്ടമായി പോകുമായിരുന്നു, 5-ാമത്തെ ആഴ്ച എല്ലാ 5-ാം ചൊവ്വാഴ്ചയും പടിയൂർ പോയിട്ടാണ് കർത്താവിന്റെ വേല. 5 ദൈവദാസന്മാരോട് ചോദിച്ചാൽ നമുക്ക് സാക്ഷ്യത്തിൽ സമയം കൊടുത്തറിയാം. ഈ 5 പ്രവർത്തന സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ കൊടുത്ത് ആരും വിട്ടുപോകാതെ ഐക്യതയോടെ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ദൈവമക്കളായ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച കരിക്കോട്ടകരിയിലാണ് സുവിശേഷ പ്രവർത്തനമുള്ളത്. സഹോദരിമാർക്ക് സംബന്ധിക്കാം, സഹോദരന്മാർക്ക് സംബന്ധിക്കാം. സുവിശേഷ പ്രവർത്തനത്തിന് അത്യാവശ്യമായി നമുക്ക് ട്രാക്ട് ആവശ്യമായിരിക്കും. നമ്മുടെ പേരിൽ നമുക്ക് ട്രാക്ട് അടിക്കേണ്ടിയിരിക്കും. ഒത്തിരി ചുമതലകൾ, ഒത്തിരി അത്യാവശ്യങ്ങൾ നമുക്ക് അതിനുണ്ട്. 1 ആഴ്ച പോലും വിട്ടുപോകാതെ എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ സെഷൻ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. പാസ്റ്റർ എംസിസ് കറിയായുടെയും പാസ്റ്റർ ജോസ് ജോബി ദാസിന്റെയും പാസ്റ്റർ സി ഡി ജോസിന്റെയും നേതൃത്വത്തിലുള്ള 3 അംഗ ടീമാണ് നമ്മുടെ സുവിശേഷീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ ചൊവ്വാഴ്ച നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കേക്ക് നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദേശത്ത് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാം. അനേകരോട് നമുക്ക് ദൈവവചനം പറയാം. അനേകരെ അടുത്ത മാസയോഗമാകുമ്പോൾ, അടുത്ത പ്രാവശ്യം നാം സെഷൻ കൂട്ടായ്മ വെക്കുമ്പോൾ സുവിശേഷം കേട്ട് അനേകർ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സംബന്ധിക്കുവാൻ കർത്താവ് എഴുന്നേൽപ്പിക്കേണ്ടതിനായി നമ്മുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. നമ്മുടെ ഇടയിലുള്ള സഹോദരൻ ബെൻഷി ചെറിയ, അദ്ദേഹത്തെ 2 ഇരുവൃക്കകളും തകരാറിലായി. അദ്ദേഹം ദീർഘ ആഴ്ചകളായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് ഇരിട്ടി അമല ഹോസ്പിറ്റൽ വെച്ച് ഡയാലിസിസ് എല്ലാ ആഴ്ചയിൽ 3 തവണ വെച്ച് ഡയാലിസിസ് അദ്ദേഹം വിധേയനായിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സെഷനിൽ നിന്നും അറിയിപ്പ് തന്നിരുന്നു. ആ കൂട്ടായ്മയിലേക്ക് ദൈവസഭ കാണിക്കുന്ന കൂട്ടായ്മകളുടെ സ്തോത്രം. ആ സഹോദരന്റെ പൂർണ്ണ സൗഖ്യത്തിനും വിടുതലിനുമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പെന്തക്കോസ് സൈക്യവേദി കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം സെപ്റ്റംബർ 25 രാവിലെ ഇരിട്ടി ചർച്ചിൽ വെച്ച് സുവിശേഷം എങ്ങനെ
പറയാം എന്നുള്ള ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 25-ാം തീയതി നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ താല്പര്യമുള്ളവരെ ആ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ആ അറിയിപ്പ് അറിയിക്കുന്നു. എസ് ഐ എ ജിയുടെ സൗത്ത് ഇന്ത്യ അസംബ്ലി ബോർഡിന്റെ ജനറൽ കോൺഫറൻസ് ഇപ്രാവശ്യം ഈ മാസം 19, 20, 21 തീയതികളിൽ തിരുവനന്തപുരത്തുള്ള മാറിവാനിയോസ് കോളേജിന്റെ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ സഭകളിൽ നിന്ന് ദേവദാസന്മാർ ഓൾറെഡി നമ്മുടെ സഭകൾക്ക് എസ് ഐ എ ജിയിൽ നിന്ന് കത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൃതദാസന്മാർ പലരും എസ് ഐ ജി കോൺഫറൻസിന് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ദേവദാസന്മാരെ ഓർത്ത് സഭകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ അസംബ്ലി ബോർഡിന്റെ ഈ പ്രാവശ്യത്തെ ജനറൽ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ സെഷൻ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷമായി കടന്നുപോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്ത ചില മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ പോവുകയാണ്. ആദ്യമായി കർത്താവിന്റെ ദാസൻ ജോൺ കെ മാത്യു അദ്ദേഹം അറബിയിലെ കഴിഞ്ഞ ദിവസം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ ആയി കർത്താവ് ഇന്നലെ അദ്ദേഹം അറബി ദൈവസഭയിൽ ശുശ്രൂഷയിലുണ്ടായിരുന്നു. 12 മണി വരെയുള്ള സമയം, അടുത്ത 15 മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ ജോൺ കെ മാത്യു നമ്മുടെ മധ്യ ദൈവത്തിന്റെ വചനത്തിൽ ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇത്രത്തോളം സമയം നാം പാടുകയും പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. മാനുഷികമായി ഇനി നാം കർത്താവിന്റെ വചനം കേൾക്കാൻ പോവുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തികച്ചും നമ്മുടെ കർത്താവിലുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഇന്ന് ആരംഭ സമയ ശുശ്രൂഷയ്ക്കായി ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ സാം തോമസിനെ ഓർത്തും അറബി സഭയെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ ദാസൻ പാസ്റ്റർ ജോൺ കെ മാത്യു അടുത്ത ചില മിനിറ്റുകൾ നമ്മുടെ മധ്യ പ്രാരംഭമായി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു. അനുഗ്രഹീതമായ ഇന്നല്ല പകലിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇരുട്ടി സെക്ഷന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ പേരിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ, ഈ സെക്ഷന്റെ നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾ എല്ലാവർക്കുമായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. അല്പസമയ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കോട്ടയം ടൗണിൽ ശരൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഏൽപ്പിച്ചുള്ള നിയോഗമായ നേരിടങ്ങൾ കടന്നുപോയി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവവചനങ്ങളെ നൽകുന്നു. അറബി സഭയിൽ നടക്കുന്ന പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മദരും ആയിരിക്കും. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മദരും ആയിരിക്കും. ആഴമായി പഠിക്കേണ്ടുന്നതും ധ്യാനിക്കേണ്ടതുമായ അനേക ആത്മീയ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അതിനകത്ത് നൽകിയിട്ടുണ്ട്. എങ്കിലും കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ മാത്രം വേഗത്തിൽ ഓർപ്പിച്ചിരിപ്പാൻ ഞാൻ കർത്താവിന്റെ കൃപയെ ശരണപ്പെടുന്നു. എല്ലാറ്റിന്റെയും അവസാനം, തിരുവഴുത്തുകളിൽ പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചില അവസാനങ്ങളുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ജീവാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജീവ അവസാനം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ യുഗാവസാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലോകാവസാനം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും അത് യുഗത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്നു. മത്തായി 24:3 ലോകാവസാനത്തെ കുറിച്ച് പറയുന്നു. ദാനിയേൽ 12:13 കാലാവസാനത്തെ കുറിച്ച് പറയുന്നു. ഈ നാല് അവസാനങ്ങൾ ആഴമായി പഠിക്കേണ്ടുന്ന ദൂതുകളാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം അതിനകത്തേക്ക് ഇറങ്ങുവാൻ നമുക്ക് സമയമില്ല. എങ്കിലും രണ്ട് കാര്യം ഓർമ്മയിലിരിക്കുക. ആമീൻ സ്തോത്രം. ഒന്ന്, യുഗത്തിന്റെ അവസാനം. പ്രിയരെ, ഈ കൃപായുഗത്തിന് തിരശീല വീഴുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്ന
ഒരു സമയത്താണെന്ന വന്നെത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ ഗതികൾ നമ്മൾ പഠിച്ചാൽ, പ്രപഞ്ച ലക്ഷണങ്ങൾ പഠിച്ചാൽ, ആമേൻ, സൂര്യനിലെയും ചന്ദ്രനിലെയും നക്ഷത്രങ്ങളെയും ആമേൻ തെളിവുകൾ നമ്മൾ പഠിച്ചാൽ ഒന്ന് നമ്മോട് വിളിച്ചു പറയുന്നു, ഈ യുഗം അവസാനിക്കുവാൻ സമയമായി. അതായത് പെന്തക്കോസ്തു നാൾ തുടങ്ങി യേശു കർത്താവിന്റെ മടങ്ങി വരേണ്ട ഒന്നാം പതനമായ വിശുദ്ധന്മാരെ ചേർക്കുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ ഇറങ്ങി വരുന്ന ആ കാലം വരെയുള്ള കൃപായുഗത്തിന്റെ അവസാനം മണിമുഴങ്ങുവാൻ കാലമായിരിക്കുന്ന പ്രിയരെ, ഏത് സമയം ഒരുക്കമുള്ളവരാ ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ബലമുള്ള കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊടുക്കുക. ആ പേരിന്റെ അവസാന മൊമെന്റിലാണ് നാം എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ കർത്താവിന്റെ വരവിന് പ്രതീക്ഷയോടെ ആമെ കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായി ജീവാവസാനം, നമ്മുടെ ആയുസിന്റെ അവസാനം എപ്പോൾ എന്ന് നാം അറിയുന്നില്ല. ഏത് സമയത്തും ആമെ മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. ആമെ ദീർഘകാലം ഇവിടെ ജീവിച്ചിരിക്കുന്ന പ്രതീക്ഷിച്ചവരൊക്കെ നൊടിയിടയിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, ഏത് സമയത്തും നമ്മുടെ പേർ വിളിച്ചാലും കർത്താവിന്റെ സന്നിധി എടുക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടുകൂടി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസാനങ്ങളെ ഓർപ്പിച്ചിട്ട് പത്രോസ് ഓർപ്പിക്കുന്നത് എന്ത് ചെയ്യാനാണ്? പ്രാർത്ഥനയിൽ സുബോധമുള്ളവരാകുക. പ്രാർത്ഥനയിൽ സുബോധമുള്ളവരാകുക. എന്താ ഈ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ, നാം സുബോധമില്ലാത്തവരായിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, അർത്ഥം ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് നാം വന്നെത്തിരിക്കുന്ന കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മനിയോഗത്താൽ ശക്തമായി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്നുള്ളത് ദൈവസഭകളിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവത്തിന് ആവശ്യമാണ്. ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവസഭ വളരുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ ജീവിതത്തിൽ അനേക പ്രാർത്ഥനകളെ തിരുവെടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളിലേക്ക് അവൻ കയറി വരുന്നതിന് മുമ്പ് എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതവന്റെ സ്വന്ത ഗ്രാമമായ ആ തിസ്ബിയിൽ സ്വന്ത വീടിനകത്ത് മുഴക്കാലുകളെ മടക്കിക്കൊണ്ട് ചില കാലഘട്ടം ആമേ പ്രാർത്ഥിപ്പാനായി തുടങ്ങി. പ്രാർത്ഥിച്ചത് വയലുകൾക്ക് വേണ്ടിയല്ല, പ്രാർത്ഥിച്ചത് വീടിന്റെ വിസ്തൃതിക്ക് വേണ്ടിയല്ല, പ്രാർത്ഥിച്ചത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല. പ്രത്യുത ആ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായി ഏലിയ പ്രാർത്ഥിക്കാൻ തയ്യാറായി. എന്തായിരുന്നു കാലഘട്ടത്തിന്റെ പ്രത്യേകത? ആഹാബ് എന്ന രാജാവ് ഇസ്രയേലിന് വഴിതെറ്റിച്ച് അന്യ ദൈവാരാധനയിലേക്ക് കൊണ്ടുപോയി ഇസ്രായേൽ മുഴുവൻ പാപത്തിൽ അന്ധകാരത്തിൽ വീണപ്പോൾ മനം തന്നുകൊണ്ട് വീടിന്റെ ഉൾമുറിയിൽ ഇരുന്നു കൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചത് ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിന് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. രക്തത്താഴ്ചയ ഏക സത്യ ദൈവത്തിലേക്ക് ഇസ്രായേലിനെ മടക്കി വരുത്തണമേ എന്ന് ആത്മഭാരത്തോടുകൂടി ഏലിയാവ് തിസ്ബയിൽ തന്റെ ഭവനത്തിനകത്ത് ആമെ പ്രാർത്ഥിക്കുന്നു തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെത്തിയ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രാർത്ഥന കേട്ടിട്ട് തീരുമാനിച്ചു, ഈ കാലഘട്ടത്തിൽ ഇവനെ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇസ്രായേലിന്റെ മടങ്ങി വരവിന് വേണ്ടി അവന്റെ വീടിനകത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായവനെ തന്നെ ഈ കാലഘട്ടത്തിൽ ആമീൻ രാജാവിന് കൊടുക്കേണ്ടെന്ന് ദൂതുമായി അയക്കുമെന്ന് സ്വർഗം തീരുമാനിച്ചു. രക്തത്താഴ്ചയ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അഭിഷിക്തന്മാരുടെ ചരിത്രം പഠിച്ചാൽ അവർക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ആരുമറിയാതെ സ്വർഗവുമായി ആമീൻ ഒറ്റയ്ക്ക് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഏത് കാലത്തിൽ സ്വർഗത്തിലെ ദൈവം കരത്തിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിന് മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നിയോഗങ്ങൾ, ആലോചനകൾ മുടങ്ങിക്കിടക്കുന്നെങ്കിൽ അതിനെ പ്രാപിപ്പാൻ കുറുക്കു വഴികൾ വേറെയില്ല. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന തന്റെ ജനത്തിന് മുമ്പില് അത്ഭുതകരമായ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് വ്യക്തി പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ആഹ്വാനം നൽകുവാൻ ഞാൻ തയ്യാറാകുകയാണ്.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ മുഴങ്കാലിന്മേലിരുന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദേശത്ത് വാഴുന്ന അന്ധകാര ശക്തികളെ ആത്മനിയോഗത്താൽ അവയുടെ മേൽ ജയമെടുത്തുകൊണ്ട് ആമിന്താം കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനിടയാകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾക്ക് കൃപയാൽ അത് കാണുവാൻ കർത്താവ് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രൈസലോ, ആ പ്രാർത്ഥനയാണ് ഏലിയാവിനെ ഉയർത്തിയത്. പ്രൈസലോ, ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ ഏലിയാവിന്റെ കർത്ത പറഞ്ഞു, എഴുന്നേക്ക് ഏലിയാവേ, ഇനി നിന്റെ ഉൾമുറിക്കകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ഒതുങ്ങുന്നവനല്ല, പ്രാർത്ഥിച്ച നിനക്ക് ഈ കാലഘട്ടത്തിന്റെ നിയോഗ ശക്തമായൊരു ദൂത് ഞാൻ കൈമാറാൻ പോകുക. എഴുന്നേറ്റ് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ചെല്ല്, രാജാവിന്റെ മുഖത്ത് നോക്കി ദൂത് വിളിച്ചു പറയാ. ഒത്തിരി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ആമേ പേരിന് ഇപ്പുറത്ത് എഴുതി വെക്കാൻ ഒത്തിരി ഡിഗ്രി ഇല്ലെങ്കിലും മടങ്ങുന്ന മുഴങ്കാലുണ്ടോ? പ്രാർത്ഥിക്കുന്ന ആമൊരു അനുഭവം ഉണ്ടോ? പ്രാർത്ഥനാ ജീവിതമുണ്ടോ? നിശ്ചയമായി ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ഇടയാക, നിങ്ങളുടെ സഭകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയാക. രക്തത്താഴ്ച പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാല് ആത്മമണ്ഡലത്തിലേക്ക് കയറുന്ന പ്രാർത്ഥനയിൽ എത്തി വേണം നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ. രക്തത്താഴ്ചയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് തിസ്ബി എന്ന ഗ്രാമത്തിൽ നിന്ന് ശമരി എന്ന പട്ടണത്തിലേക്ക് ഏലിയാവിനെ എത്തിച്ചത് ആമേൻ അതിന്റെ പിന്നിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. രക്തത്താഴ്ചയ ശക്തമായ പ്രാർത്ഥിക്കാമെങ്കിൽ പുതുവഴി വീസിയൊക്കെ ദൈവം ഒരുക്കിക്കോളൂ. രക്തത്താഴ്ചയ ഇപ്പൊ നോക്കൂ, ശമരിയിലേക്ക് ചെന്ന് ആമേൻ ദൂത് അറിയിപ്പാൻ ഹല്ലേലൂയ ഏലിയാവിനെ ദൈവം തെരഞ്ഞെടുത്തത് അവന്റെ പ്രാർത്ഥനയായിരുന്നു. നമുക്കറിയാം ആ ദൂത് പറയാൻ ഏൽപ്പിച്ചവൻ ദൂതുമായി ശമരിൽ കടന്നു വന്നു, രാജാവിന്റെ മുഖത്ത് നോക്കി ആമേ സ്തോത്രം. ദൂത് വിളിച്ചു പറഞ്ഞപ്പോൾ അടുത്ത ദൂത് ഇനി ഇവിടെ ശുശ്രൂഷിക്കേ വേണ്ട, വേഗം വിട്ടോളം പറഞ്ഞു. എവിടൊക്കെ പോയി? ആമേ ചില മാസങ്ങൾ ഹല്ലേലൂയ ഒരു തോടിന്റെ കരയ്ക്ക് പോയി ഇരിക്കുകയാ. അവിടെ എന്താ ജോലി? അവിടെയും പ്രാർത്ഥനയാ. രാവിലെ ആഹാരമുണ്ട്, പിന്നെ വൈകിട്ട് ആഹാരം കിട്ടും. രണ്ടു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ചില മാസങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് കെരീതോടിന്റെ കരയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലിയാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഇതുവരെ നീ പ്രവചനാത്മാവിനെ ശുശ്രൂഷയ കൈകാര്യം ചെയ്തതെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയോടുകൂടി നിന്നെ ഒരു അടയാളമാക്കി ഇസ്രായേൽ നിർത്താൻ എനിക്ക് പദ്ധതിയുണ്ട്. അതിനെ എനിക്കും നിന്നെ ആമേ ആവശ്യമാണ് നിന്നെ. അതുകൊണ്ട് അല്പകാലം മാറിയിരിക്കുക. മാറിയിരിക്കാൻ അവസരം ഒരുക്കി കെരീതോടിന്റെ കരയിൽ ഇരുന്നവ ഒരു ആത്മനിയോഗം പ്രാപിച്ച് അധികാരം പ്രാപിച്ച് പുറത്തു വരുമ്പോൾ സരാഫാത്തിലെ വിധവയുടെ ആമേ പൈതലിനെ ആമേ ജീവനോടെ എഴുന്നേൽപ്പിക്കത്തക്ക നിലയിൽ ഒരു ആത്മമണ്ഡല ഏലിയാവിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കുടുംബ യോഗത്തിൽ വന്നിട്ട് മടങ്ങുന്നത് ആത്മാവിന്റെ ഒരു പുതിയ ശക്തി. എല്ലാ ആധാരങ്ങളെ തുറന്നുള്ള നിമിഷങ്ങൾ ദൈവസന്നിധിയോടെ സ്തുതിച്ചാട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ ദൈവത്തെ ആരാധിക്കുവാൻ, അഭിഷേകമുള്ളവർ ദൈവത്തെ ആത്മ നിറവേറ്റ ചില നിമിഷങ്ങൾ ആമേ സ്തുതിക്കുക. ആത്മാവിൽ സംസാരിക്കുന്നവർ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള അത്ഭുത നാമത്തിൽ രോഗത്തിയോടാണ് വന്നത്. ഇന്ന് പകൽക്കാല ആമേ വിടിവിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആധാരങ്ങളെ തുറക്കുക. അധികാരമുള്ള അത്ഭുത നാമത്തിൽ ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിഷിക്തന്മാർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ആത്മാവിന്റെ നിയോഗത്തോട് മുൻപോട്ട് ഗമിക്കുക. ആവശ്യമായ
ജനത്തിന്റെ പേരിൽ വ്യാപരിക്കപ്പെടട്ടെ. ഇരട്ടി സെക്ഷനെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാമ്പത്തിക വർഷം തന്നെ സഭകളുടെ എണ്ണം വർദ്ധിക്കട്ടെ. അഭിഷിക്തന്മാർ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മനിയോഗത്തോടെ പുറത്തു വരട്ടെ. അധികാരമുള്ള നാമത്തില് ദൈവത്തിന്റെ കരങ്ങളില് വാക്തത്വങ്ങൾ കൈമാറാൻ ആമേൻ. ദൈവം കൊതിക്കുന്നവർ ഈ വേദിയിൽ ഇരിപ്പുണ്ട്, ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അത് പ്രാപിച്ചെടുക്കുക. വിരോധമായി നിൽക്കുന്ന ആത്മ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ജയിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കപ്പെടുവാൻ ഇടവരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തതാഴ്ചയ ചില രോഗശക്തികൾ ചില ശരീരങ്ങളുടെ തടിയട്ടെ. ഇന്ന് പകൽക്കാലം ഇവിടെ മടങ്ങുന്നത് ഒരു വലിയ വിടുതലോടുകൂടി ആയിരിക്കട്ടെ. അങ്ങനെ കർത്താവ് ചെയ്യാൻ പോകുന്നത് തുടർന്നുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വലിയൊരു ആത്മവ്യാപാരം വീണ്ടും വെളിപ്പെടുക. അതിന്റെ ഒരു അടിത്തറയായി ഈ ശുശ്രൂഷ നിലനിൽക്കട്ടെ. കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. അവസരങ്ങളെ നൽകി തന്ന കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മൗത്തം കരയറ്റാ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കർത്താവ് ഒരു ദാസൻ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുണ്ടായില്ല. തന്നെയും തന്റെ കുടുംബത്തെയും ഐശ്വര്യമേ അനുഗ്രഹിക്കട്ടെ. പട്ടണത്തിൽ കർത്താവിന്റെ മഹത്വത്തിനായി ദൈവം നിർത്തട്ടെ.